Aliyan versus Aliyan. Aliyan versus Aliyan. അയ്യോ 20 മറന്നില്ല ഓർമ്മയുണ്ട്. ഞാൻ വരും പിന്നെ കുടുംബമായിട്ട് വരും. അങ്ങനെ അങ്ങ് ആ അത് നമ്മൾ റൂട്ട് ആ പാളകത്തുനിന്ന് പത്തനാപുരം റൂട്ട് അല്ലേ, തലച്ചിറ. അതെനിക്ക് ഓർമ്മയുണ്ട്. ആ വരും ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ വരാം. ആവുക ആ എത്തും, ഉറപ്പായിട്ടും എത്തും. ആ ശരി ശരി. ഓക്കെ രാജേഷ്, ഓക്കെ. ശേ മറന്നേ ഇരിക്കുമായിരുന്നു പാലുകാശിൻ്റെ കാര്യം. ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാവാൻ. ആൾക്കാരായിട്ട് കൂടുതലും ബന്ധം വെച്ചാലും കുഴപ്പമാണ്. വിട്ട് മറന്നേ പോയിരിക്കുക. നമ്മുടെ രാജേഷിന്റെ തലച്ചിറ പണ്ട് ഞങ്ങള് അത് തന്നെ പുള്ളിയുടെ വീട് പാലുകാച്ചായിരുന്നു. വിളിച്ചു ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ. ഫാമിലിയായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞ ഒരേ നിർബന്ധം, പോണം. ഞങ്ങളെ തമ്മില് പണ്ടത്തെ കുറേ നാൾ മുമ്പ് സൗഹൃദമാണ്. പാലായിലൊക്കെ ഇരുന്നപ്പോഴും പിന്നെ അല്ലാതെ ഞാൻ കുറേ ആൾ കൊട്ടാരക്കര അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു തലച്ചിറയിലേ. ഭയങ്കര സ്നേഹം. ഭാര്യയും കുഞ്ഞുങ്ങളും അപ്പനും അമ്മയൊക്കെ ഉണ്ട്. നിനക്ക് ഓർമ്മയില്ലേ തക്കളിയുടെ ബർത്ത്ഡേക്ക് വന്ന് ഒരു വലിയ ഡോള് വാങ്ങിച്ചോണ്ട് വന്നിരുന്നു. പോവാതിരുന്ന ഭയങ്കര മോശം. ഇപ്പൊ ഓർമ്മിച്ചില്ലെങ്കിൽ ഞാൻ മറന്നു പോയേനെ കേട്ടോ. വെറും കൈയോടെ പോകാനും പറ്റില്ല. കാരണം അവൻ എന്നെ കണ്ടു വെച്ചേക്കണേ ഞാനിപ്പോ ഭയങ്കര ഇവിടുത്തെ ഒരു പ്രമുഖനാണെന്നുള്ള ഇത് അവന് അറിയാം. എന്തെങ്കിലും പോകുമ്പം 10,500 രൂപ എന്തെങ്കിലും കൊണ്ടുപോണ്ടേ, ഒരു ഗിഫ്റ്റ്. പിന്നെ പോയി വരാൻ വണ്ടി ചിലവർ 1,000 രൂപ. ഞങ്ങളൊരു 2,500 രൂപ വേണ്ടി വരും. 2,500 രൂപ. അപ്പം ആ വഴിയും അടഞ്ഞു. തിരിച്ചു വെക്കാതെ അത് തന്നെ ഞാനും ചോദിക്കാതിരിക്കണേ. ഈ ഉരുളി ഒരിക്കലും ഇങ്ങനെ വെക്കരുത്, ഇത് എപ്പോഴും തിരിച്ചു വെക്കണം. ഇതിങ്ങനെ മനത്തി വെച്ചിരുന്നു കഴിഞ്ഞാലേ ഇതിനകത്ത് വല്ലിയും പാറ്റയൊക്കെ കയറി തൂറി ആകെ നാശമാക്കും. ഒന്നുമില്ല, ഇതിന്റെ അമ്മ മേടിച്ചു നല്ലോടി. ഒരു ബോധവും ഇല്ല എന്നുള്ളതാ. ഇവിടെയുള്ള എല്ലാ സാധനങ്ങൾക്കും എനിക്ക് കൃത്യമായ കണക്കുണ്ട്, മുട്ട് സൂചിക്ക് വരെ. ഇവിടെ എന്തൊരു കള്ളന്മാരാണോ താമസിക്കുന്നത്? ലിസ്റ്റൊക്കെ എഴുതി വെക്കാൻ ഇപ്പൊ മനസ്സിലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടില്ലേ? എന്ത്? അത് നടക്കൂല. എന്താണെന്നല്ല എനിക്കറിയാം. ഇതും കൊണ്ട് പ്ലാന് തിരിച്ചു വെക്ക്.
അയ്യോ ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കി അവിടെ വെക്കാന്ന് വെച്ചാൽ അല്ലാതെ വേറെ ഒരു ഉദ്ദേശം എന്നെ മനസ്സിലില്ല. എന്താ ക്ലീറ്റോ നാണില്ലല്ലോ നിങ്ങക്ക്. വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് ആൾക്കാർ വരുമ്പോഴത്തേനും അയ്യോ പാവം തോന്നി എല്ലാവരും എടുത്ത് കൊടുക്കും, കുറെ കീറിയതും പഴകിയതൊക്കെ. അവരും മനുഷ്യരാണ്, കൊടുത്തില്ലെങ്കിലും വേണ്ടി അപമാനിക്കരുത്. നിങ്ങൾ ഈ പഴയ സാധനം പറക്കാണ് ഇപ്പൊ പരവാസത്തിലേക്ക് കൊടുക്കാൻ പോണത്. ആർക്ക് വേണം ഒരു നല്ല കാര്യം വീട്ടിൽ ചെയ്യാന്ന് വെച്ചാൽ നടക്കൂല. വന്ന് വന്ന് വീട്ടിലൊരു സാധനം വെക്കാൻ പറ്റാത്ത പരിപാടിയില്ല ദൈവമേ. ഇത് ഈ വരാനുള്ള പൈസ ഇനിയും വൈകും എന്നാണ് പറയണ ഡൽഹിന്ന്. എന്ത് ചെയ്യും നോക്ക്, നമുക്ക് ഓരോരോ കാര്യങ്ങൾ നീക്കണം. പൈസക്ക് പൈസ തന്നെ വേണ്ടേ? ഒരു 2500 രൂപ അടയിലെങ്കിലും എടുക്കണ്ട. എന്തായാലും ഒരു പൈസ ഇല്ലല്ലേ, നിന്റെ അല്ലേ എപ്പോഴാണ് പൈസ കാണുന്നത്? ഇത് പൈസ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാ പൈസ എടുക്കാൻ വീട്ടിൽ ചോദിക്കാൻ പാടില്ലെന്നാണ് 300,000 ഓർഡർ. അവക്ക് വിവരമുണ്ട്. നന്നായി. എന്ത് ചെയ്യുന്നേ, ഒരു 2500 രൂപയുടെ ഒരു ചെറിയൊരു അത്യാവശ്യേ. എന്ത് എത്ര വലിയ അത്യാവശ്യം തലയാ? ഒരു പിന്നെ പാൽ, ഒരു പിന്നെ ഒരാളിനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നേ. ഗിഫ്റ്റ്? അത് പിന്നെ വേറെ വിളിയാർക്കും അല്ല, തങ്കത്തിന് തന്നെ. തങ്കത്തിന് എന്ത് ഗിഫ്റ്റ്? ഒന്നുമില്ലടിയാ. അതിനൊരു ചെറിയ ഗിഫ്റ്റ്, അവളൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല. എന്നാലും എന്റെ മനസ്സിലൊരാഗ്രഹം, കൊറേ കൊല്ലമായിട്ട് നമ്മളെ സഹിച്ച് നമ്മളെ കൂടെ നിക്കണല്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ സാധനം മേടിച്ചു കൊടുക്കണമെന്നും മനസ്സിലൊരാഗ്രഹം. അപ്പൊ 12,500 രൂപ ഉണ്ടെങ്കിൽ ഒരു തെറ്റില്ലാത്തൊരു സാധനം മേടിച്ചു കൊടുക്കാം. ഓക്കെ, അത് അവർക്ക് അങ്ങനെ ഒന്നും വേണം, നിർബന്ധമൊന്നുമില്ല. സംഗതി പിന്നെ മറ്റന്നാളാണേ. അപ്പം ഞാൻ ചെറിയൊരു പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, വെഡിങ് ആനിവേഴ്സറി നടത്താനായിട്ടെ. പാർട്ടി ഉണ്ടോ? വലിയ പാർട്ടിയാണോ? അല്ല ഇല്ല ഇല്ല, 3 പേരെ ഞാൻ വിളിക്കുന്നുള്ളൂ. 3 പേരെ. 3 പേരെ? അല്ല ഞങ്ങളിപ്പോൾ 2 പേരുണ്ട്. 2 പേര്? ആ നിങ്ങൾ 2 ആളുണ്ട്, പിന്നെ 1 ആള് നമ്മുടെ പ്രസിഡന്റ്. പ്രസിഡന്റിനെ ഒഴിവാക്കാൻ പറ്റില്ല, അങ്ങനെ വലിയ ആഘോഷമായിട്ടൊന്നുമില്ല. അത്യാവശ്യം നമ്മളെ വേണ്ടപ്പെട്ടൊരു മാത്രം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അവക്കേ എന്തെങ്കിലും മേടിച്ചെടുക്കാൻ. അളിയ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് മിനിമം ഭർത്താവ് എന്ന നിലയിൽ ഒരു ഡയമണ്ട് റിംഗ് എങ്കിലും അളിയ മേടിച്ചു കൊടുക്കണം. ശരി, അവൾക്ക് അങ്ങനെ അതിനോടൊന്നും വലിയ താല്പര്യം. അവൾക്ക് ഈ പണ്ട് ഞങ്ങൾ പ്രേമിച്ച് കിടന്ന സമയത്തുണ്ടല്ലോ, അവൾക്ക് ഈ മറ്റേ മാലയൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. എന്ത് മാല? അതല്ലടാ, മറ്റേ കപ്പത്തണ്ടല്ലേ, കപ്പത്തണ്ട് അടിച്ചിട്ട് അതിനകത്ത് മാല, നെക്ലസ്, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ ഈ കണ്ണട, ഓല വെച്ചുണ്ടാക്കുക, കിരീടം, ആ പ്ലാവിന്റെ ഇലയിലുള്ള ആ അതില് കിരീടം, വാച്ച്, അങ്ങനെ കുറെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളോട് ഒരു ഒരു താല്പര്യം ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കണം, അവർക്ക് മാന്യമായ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുക്കണം. അല്ല അളിയ എന്താ ഉദ്ദേശിക്കുന്നത്? ഇല്ല അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല, വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട്, പ്രസിഡന്റ് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, പരമാവധി എത്താൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ വന്നില്ലെങ്കിൽ അയാൾ എന്തോ ഒരു പ്രസന്റ് കൊടുത്തു വിടും, വരാൻ പറ്റിയില്ലെങ്കിലും അത് സന്തോഷമായിട്ട് സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഡ്രൈവറെ കൊടുത്തു വിടാന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ രണ്ടുപേരും വരണം കേട്ടാ, ഞങ്ങൾ വരാതിരിക്കരുത്. പിന്നെ ഒരു 10-15 മണിയൊക്കെ ആകുമ്പോൾ എത്തിക്കോ. ഓ വരാം. ഞാൻ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആവാശം വന്നാൽ മതി. പ്രസിഡന്റ് ഗിഫ്റ്റ് കൊടുത്തു വിടാന്ന് പറഞ്ഞു, പറയല്ലേ, അയാൾ വന്നെങ്കിൽ നമുക്ക് അതല്ലേ സന്തോഷം, വരുന്നതാണ് സന്തോഷം. ഞാനേ അതിന്റെ ചെറിയ അത്യാവശ്യമുണ്ട്, ഞാൻ ഇറങ്ങണം കേട്ടോ. കുട്ടാ മറക്കരുതേ. ഞങ്ങളൊരു 1/2 മണിക്കൂർ പോകും. ഓ ഓ, ഇവിടെ വേറെ പരിപാടികളൊന്നും വേണ്ട, കുപ്പിയൊന്നും പൊട്ടിച്ചോളയല്ലേ, ദോഷം ഉണ്ടാക്കല്ല. അപ്പുറത്തെ ആളുകൾ ഉള്ളതാ. ഏ അതൊന്നുമില്ല നടരാജാ, നമ്മുടെ പ്രസിഡന്റ് ഗിഫ്റ്റ് കൊടുക്കുന്ന സ്ഥിതിക്ക് നമുക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. വേണോ? ആ പ്രസിഡന്റ് നമസ്കാരം, ഞാനേ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. ഇല്ലല്ല, പാർട്ടി കാര്യമല്ല, കുടുംബത്തിലൊരു ചെറിയ ചടങ്ങ്. അല്ല തുണി അലക്കുക. തമാശ തമാശ തമാശ.
സന്തോഷം വന്ന ഒരു കാര്യം പറയട്ടെ. ഓ വേണ്ട, അങ്ങനെ പറയല്ലേ. നിനക്ക് എപ്പോഴും പറയല്ലേ ഇവിടെ എപ്പോഴും ദുഃഖവും പ്രശ്നങ്ങളും ഇതൊക്കെയാണ്. സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോവാണ്. പറയട്ടെ? പറ. ഇരുന്ന് പറഞ്ഞാലോ? നന്നായിരിക്കും. അതായത് മറ്റന്നാളെ നമ്മളെ വിവാഹ വാർഷികമാണ്. എന്ത്? മറ്റന്നാള് നമ്മളെ വിവാഹ വാർഷികമാണ്. സന്തോഷായില്ലേ? അയ്യോ ഒന്ന്, നാലഞ്ച് മാസം മുമ്പ് കഴിഞ്ഞ എന്ത് സാധന? നാലഞ്ച് മാസം മുമ്പ് കഴിഞ്ഞത് അത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നില്ലേ? അതാണ്, അത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഇത് വിവാഹ വാർഷികം. വെഡിങ് ആനിവേഴ്സറി നമ്മുടെ ഇംഗ്ലീഷ് ഡേറ്റ് പ്രകാരം നമ്മൾ കല്യാണം കഴിഞ്ഞ് ആ ദിവസം നോക്കുമ്പോൾ അത് വെഡിങ് ആനിവേഴ്സറി. പക്ഷേ മലയാളം ഞാൻ ഇന്ന് അമ്മച്ചിയായിട്ട് വിളിച്ച് ഫോണിൽ കുറെ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അമ്മച്ചിയെ ഓർമ്മിപ്പിച്ച, എടാ മറ്റന്നാളിലൂടെ അതിൻ്റെ വിവാഹ വാർഷികമെന്ന്. മലയാളം ഡേറ്റ് പ്രകാരം അത് ആ ഡേറ്റാണ്. അപ്പോൾ ആ വിവാഹ വാർഷികം ചെറിയ രീതിയിൽ നോക്കുന്ന ആഘോഷിക്കണം. വണ്ടി ഓടിച്ചു പോണതങ്ങോടെ 10-15 വർഷമായി കളിയിട്ടോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്ന് ഈ നിമിഷം വരെ വിവാഹ വാർഷികം എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ എപ്പോഴും വെഡിങ് ആനിവേഴ്സറി ആനിവേഴ്സറി ഇംഗ്ലീഷ് ഡേറ്റ് നോക്കി ഇത് മലയാളം ഡേറ്റിൽ നമ്മൾ ആഘോഷിക്കാത്തതിന്റെ കുഴപ്പമാണ്. നമുക്കേ ഇനി മുതൽ നമ്മൾ ഈ മലയാളം ഡേറ്റ് നോക്കി ആഘോഷിക്കാം. സത്യം ഇനി മുതൽ ഈ പ്രാവശ്യത്തേക്ക് തുടക്കമാണ്. ഇതിന് വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ ഇലയും സദ്യയായിട്ട് ആളെ വിളിച്ചു കൂട്ടണമൊന്നുമില്ല. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മൂന്നേ മൂന്ന് പേര്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മൂന്നേ മൂന്ന് പേര്. ഒന്ന് നമ്മുടെ പാർട്ടി പ്രസിഡന്റ്, രണ്ട് അൻസാറ്, മൂന്ന് നടരാജന്റെ ചങ്കുകൾ. ഞങ്ങൾ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ. ആഘോഷം എന്താണ്? വളരെ ലളിതമായിട്ട് ഒരു കേക്ക് മുറിച്ച് ഇച്ചിരി പായസം കൂടി. കേക്കിനും പായസത്തിനുള്ള പൈസ? അയ്യേ നാളെ കേട്, അതിന് നമ്മള് പൈസ ഇല്ല എന്ന് പറഞ്ഞ എല്ലാം കൂടെ 200 രൂപ, 150 രൂപയുടെ കേക്കും 50 രൂപയുടെ പായസവും. അത്രേ ഉള്ളൂ. അങ്ങനെ പറയല്ലേ. മാത്രമല്ല ഞാൻ പ്രസിഡന്റിനോട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സന്തോഷം പറഞ്ഞു. ഞാൻ പ്രസിഡന്റ് എങ്ങനെ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, വിവാഹ വാർഷികമാണെന്നൊക്കെ പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞ വീട്ടസ്, ഞാൻ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എത്തിച്ചേരും. ഇനി അഥവാ എനിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ വക ഒരു സമ്മാനം നിങ്ങൾക്ക് ഞാനവിടെ കൊടുത്തു വിടും. പിന്നെ അൻസാറ് നടരാനും വിടുവോ? അങ്ങനെ പ്രസിഡന്റ് മാത്രം ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളും വരും, ഞങ്ങളും ഒരു ഗിഫ്റ്റ് കൊണ്ടുവരും. പിന്നെ നമ്മൾ അവരുടെ ഒരു സന്തോഷം നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടെ. അവരിങ്ങോട്ട് വരാൻ വേണ്ട, നമ്മളൊട്ട് ഒന്നും കൊടുക്കണമില്ല, അത്രേ ഉള്ളൂ. ഒരു വിവാഹ വാർഷികം വളരെ മോശമാണ്. നമ്മൾ ഇങ്ങനെയൊന്നും പെരുമാറുന്നത്? ആ ഇങ്ങനെ പെരുമാറാനേ എനിക്കറിയാൻ പാടുള്ളൂ. എല്ലാം കഴിഞ്ഞു, പേര താമസത്തിന് പോകാൻ പൈസ ഇല്ല. 200 രൂപയുടെ ഇനി കേക്കും പായസം ഉണ്ടാക്കി കൊടുക്കും മറ്റുള്ളവർക്ക്. അതൊക്കെ ഉണ്ടാവും. സമ്മതിക്കൂല, അവരൊന്നും അവിടെ ഇല്ല. അങ്ങനെ വേണ്ടതിന് പറയല്ലേ. അവര് വരുമ്പോ നമുക്ക് പിന്നെ നമുക്ക് വേറെ ആഘോഷിക്കാം. നിങ്ങൾക്ക് എന്ത് പ്രാന്ത? സമ്മതിച്ചില്ല, തങ്ക സമ്മതിച്ചില്ല, മാറങ്ങോട്. സമ്മതിക്കില്ലേ? കൊഞ്ചല്. എന്താ ക്ലീറ്റോ, ഞാൻ ഒരു സത്യം പറയട്ടാ, നിങ്ങൾ കയ്യിൽ നിന്ന് വിടുവോ? നീ ഞാൻ പറയണൊന്ന് കേക്ക് കത്തിയോടെ വയ്ക്ക്, സമാധാനായിട്ട് കേക്ക്. പിന്നെ ഈ പ്രസിഡന്റും ഒരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അൻസാർട്ട് ഒരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ പിന്നെ അതിന്റെ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാജേഷിന്റെ വീട് പാലി വെച്ചാണല്ലോ. അപ്പോ ഈ രണ്ട് ഗിഫ്റ്റില് നല്ല ഗിഫ്റ്റ് ഏതാന്ന് വെച്ചാൽ നമുക്ക് അത് പറഞ്ഞു എടുത്തുന്നതാണ്. വേണമെങ്കിൽ പാലയച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്താൽ ആശ്വറിയില്ല. നമ്മൾ സ്റ്റിക്കർ എഴുതി വിട്ടിച്ച് നമ്മുടെ പേര് കൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഗിഫ്റ്റായില്ലേ. അപ്പം പിന്നെ പാലയച്ച് പോകുമ്പോൾ ആ ചിലവ് കുറഞ്ഞിരിക്കും. പിന്നെ വണ്ടി കാശ് മാത്രം നോക്കിയാൽ മതിയല്ല. ഇച്ചിരി പൈസ വരാണ്ടേ, അതുകൊണ്ടാ, വേറെ ഒന്നുമില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അങ്ങനെ ചെയ്യല്ലേ. പ്രസിഡന്റ് ഞാൻ വളരെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നു കേട്ടോ. ഗിഫ്റ്റ് കിട്ടി, പക്ഷെ അതല്ലല്ലോ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ ഒന്ന് പങ്കുചേരണം എന്നുള്ളതായിരുന്നു. കുഴപ്പമില്ല, വിഷമിക്കണ്ട. നമുക്കേ അടുത്ത വേറൊരു പരിപാടി പറഞ്ഞിട്ടുണ്ട്, മോളുടെ ബർത്ത്ഡേ. അന്ന് എന്തായാലും വരണം, പറ്റിക്കരുത് കേട്ടോ ഇതുപോലെ. ഓ ശരി ശരി, ഓക്കെ എന്നാ. ഓക്കെ പ്രസിഡന്റ്, എന്തെങ്കിലും ചെറിയ സംഭവമായിരിക്കും. ഗിഫ്റ്റ് തരണല്ലേ, നമ്മൾ എന്തിനാ അതൊക്കെ നോക്കണ്ട മക്കളെ. എന്തായാലും ഒരു ഗിഫ്റ്റ് അത്രേ ഉള്ളൂ.
രാവിലെ മോലെ നിങ്ങൾ ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുക്കി കിട്ടി നിർത്തിയിട്ടുണ്ട്. വരുമോ ഇന്നെങ്ങാനും? ഓ വരും, ഞാൻ അവരോട് 11 മണിക്ക്. ഇത്രയും നാളും നിങ്ങളായിരുന്നു നാടകക്കാരെ, ഇപ്പൊ ഞാനും അതായി. ഏത് നാടകം? വിവാഹ വാർഷിക. അതാ നാടകത്തിന്റെ പേര്. സംവിധായകൻ ക്ലീറ്റസ് മത്തായി. ഇന്നോ നാളെയോ ആയിട്ടുണ്ടാവും. പഞ്ചായത്തിലെ അവിടെ ഒരു നാടക മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മളെടുത്ത് ഒരു നാടകം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഡാഡിക്ക് അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം. മെല്ലെ 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 വെക്ക ഇവിടെ. ഇടയ്ക്ക് എന്താണ് ഞാൻ ആകെ പെട്ടുപോയിന്ന്. ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ വരെയും ചെയ്യും, എങ്ങനെ നിങ്ങളോട് ഞാൻ ഇത് പറയും എന്ന് പറഞ്ഞിട്ടേ. നമ്മളെ ജമന്തിയുടെ അച്ഛനുണ്ടല്ലോ, അയാൾ സീരിയസ് ആയിട്ട് കിടക്കണ വലിച്ചു വലിച്ചിട്ട്. ഇത് കുറെ നാളായല്ലേ കിടക്കുന്നത്. അതിനെ കനകളിയും വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഞങ്ങളെ അങ്ങോട്ട് ചെല്ലാം. അയാൾക്ക് അവസാനം അയാളുടെ അഭിലാഷം തരുന്നറിയാം എവിടെ കാണും. ആ എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് വാ. ഇരിക്കും, നിങ്ങൾ ഇരിക്കും. തങ്കം എടുത്തോണ്ട് വന്നു. എന്ത് ചെയ്യും മനുഷ്യൻ, നമ്മളെ കണക്കുള്ള പോലെ ഒന്നും അല്ലളിയ കാര്യങ്ങൾ. നമ്മളൊന്ന് വിചാരിക്കും നടക്കണ വേറൊന്നും. ഞാൻ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു അറിയാമോ. നിങ്ങൾ പോണ്ട, ഇരിക്കും. അല്ല അത് ഞാൻ കഴിക്കാൻ കൊണ്ടുവരും. സംഭവം വളരെ, ഞാൻ എങ്ങനെ അറിയാമോ, നല്ല ഫ്രൈഡ് റൈസും ചിക്കനും അത് ഇതും ഒക്കെ റെഡിയാക്കി വെച്ചിരുന്ന അവിടെ വെച്ചിരുന്നേ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, സാഹചര്യം ഇങ്ങനെ ആയി പോലെ. അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മുടെ ഈ ഒരു വിഷമഘട്ടത്തിൽ എങ്ങനെ ബിരിയാണി കഴിക്കും നമ്മള്. ഞാൻ എല്ലാം ഓർഡർ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നേ. എല്ലാം പോയില്ലേ, ഒന്നുമില്ല. ഇതിന്റെ വാട്ടം തീർക്കാനായിട്ട് ഞാൻ വേറെ അടുത്ത പരിപാടി ഉണ്ട്. ഇവളുടെ ബർത്ത്ഡേ വരണുണ്ട്, അന്ന് നമുക്ക് പൊളിക്കാം. അതെന്താണ്? ഞാൻ ഡേറ്റ് തീരുമാനിച്ചില്ല, അറിയിക്കാം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അറിയിക്കാം. ഞങ്ങൾ ഞാൻ തരാം. നീ മുത്തലക്ഷ്മി കൂടുതൽ ബിരിയാണി വാങ്ങിച്ചോ. ഞാൻ ഇങ്ങോട്ട് പോട്ടെ, പെട്ടെന്ന. നിനക്ക് ഗിഫ്റ്റ് അല്ലേ നോക്കാൻ. പോയിട്ടെ, മറ്റേ ഒട്ടിക്കണ ടേപ്പ് ഇല്ലേ, അതും ഒരു പേന എടുത്തോണ്ടോട്ടെ. ഫങ്ഷന് പോയാ മതിയല്ലോ. ഇപ്പോഴും അന്നേരം എടുത്താ പോരെ. എന്തായാലും ബീഫ് ഉലത്തിയത് സൂപ്പറായിരുന്നു. പിന്നെ ആ ബസ്സിൽ ആളച്ചില്ല, അത് മാത്രമേ ഉള്ളൂ, കൊള്ളൂലാത്ത. പൈസ ഉണ്ടാക്കണവനെ അതിന്റെ ദണ്ണം അറിയാവൂ. ഓക്കെ, അങ്ങ് പറഞ്ഞാ മതി. ഞങ്ങളെ ഒരു പാലാജിന് വരുന്നില്ലേ, കൊട്ടാരക്കര ബസ്സിലായിരുന്നു. ഈ ബസ് ഇരുന്നിട്ട് ഇതിൽ സംസാരിച്ച എനിക്ക് ഒരുമാതിരി സുഖം വരുന്നില്ല. ഞാൻ അതുകൊണ്ട് എടുക്കാത്ത. എന്ത് നല്ല ഫോൺ എടുക്കാത്തോണ്ട് ഞാൻ കരുതി വയ്യാതെ വല്ലതും കിടക്കുവാന്ന് കരുതി. അതാണ് ഓടിക്ക് വന്നത്. വയ്യായിക എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തതിന്റെ ഒരു വയ്യായിക ഉണ്ട്. പിന്നെ നാല് പേര് കഴിക്കേണ്ട ബിരിയാണി ഒറ്റക്ക് കഴിച്ചാ പിന്നെ വയ്യാതാവില്ലേ. ബിരിയാണി ആയിരുന്നു. പിന്നെ ഒരാൾ ഒരു ഫംഗ്ഷൻ വിളിക്കുന്നതിനാണ് സന്തോഷത്തോടെ അവരുടെ കൂടെ കൂടി ഭക്ഷണത്തിലൊക്കെ പങ്കുചേർന്ന് വരാൻ തന്നെ. അതിൽ ഒരു കുറവും വിചാരിക്കണ്ട. ആ കുടിക്കാൻ വല്ലതും വേണോ? വെള്ളം വല്ല ചായ വേണോ? ചായക്ക് പാലില്ല, നാരങ്ങയും ഇതില്ലേ. പച്ചവെള്ളം മതിയല്ലേ? രണ്ട് ഗ്ലാസ് പച്ചവെള്ളം കൂടെ വേർക്ക്. അല്ല തങ്കം, വെഡിങ് ആനിവേഴ്സറിക്ക് ഇവരെന്താ ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നെ? അയ്യോ, ഗിഫ്റ്റിന്റെ കാര്യമൊന്നും പറയാതിരിക്കാന്നല്ല. ഒരു ഭർത്താവ് ഭാര്യക്ക് വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ നീ എന്തിനാ അറിയണത്? അത് അവക്ക് പോലും നാണം ഉണ്ടായിട്ട. അതൊക്കെ ഞങ്ങള് ചോദിച്ചല്ല. അലിയ, നമ്മുടെ പ്രസിഡന്റ് തന്ന ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനെ എന്താ പറയുക, കൊടുത്തുവിട്ട സാധനമല്ലേ. ഇനി കൊടുത്തുവിട്ട മാറ്റിയൊന്നും എനിക്കൊരു സംശയമുണ്ട്. രണ്ട് മണിക്ക് പാത്രം അയ്യേ. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് തന്നെ അടിപൊളി. ഗിഫ്റ്റ് കുഴപ്പമില്ല, കുഴപ്പമില്ലേ. അതെന്താണെങ്കിൽ അളി അങ്ങനെ ഉദ്ദേശിച്ചത്? അളിയ, ഞങ്ങൾ തന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളിയന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സാധനമാണ്. എന്ത്, അതില് കൊറേ അർത്ഥങ്ങളെ കൊണ്ട്.
അപ്പൊ ആ ചുറ്റിൽ നിങ്ങൾ എന്ത് അർത്ഥമാണ് അതിൽ കണ്ടേക്കണേ? എന്റെ അളിയെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നീം തങ്കവും പണ്ട് പ്രേമിച്ചു കാണുന്ന സമയത്ത് നീ തങ്കത്തിനുണ്ടായി കൊടുത്ത മറ്റേ മാല, കപ്പത്തണ്ടിലുള്ള മാല, മറ്റേ കിരീടം, നാരങ്ങ മിഠായി, ഓല പി പി, ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾക്ക് അത് മറക്കാൻ പറ്റുമോ? അത് കൊള്ളാം, എന്റെ അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും അർത്ഥം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. ഏ ഇല്ലാ, ഇത് ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും മറക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് അളിയന് ആ ഗിഫ്റ്റ് തന്നെ തന്നത്. ഇത് മറക്കാൻ പറ്റൂല. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ലതാ. അല്ല ഇപ്പൊ എനിക്ക് അത് അർത്ഥം പിടികിട്ടി. ഇവനെ എനിക്കെന്തോ വേറൊരു വയ്യായിക പോലെ. ഞാൻ പാർട്ടി ഓഫീസിലോട്ട് വരാം, നിങ്ങൾ ചെല്ലു. ആ ശരി ശരി, വരാം. ശരി, തക്കലോള തങ്കം വെള്ളം കുടിച്ചില്ലല്ലോ. മതി മതി, പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ കൊടുത്തോണ്ടിരുന്നത്, ഇപ്പൊ എന്താന്നറിഞ്ഞൂടാ അപ്പ അപ്പ അങ്ങ് കൊടുക്കുക.